Hello, assalamu alaikum. Welcome back to Laolla. This is an easy treslechescake cake. This is the trending online business on YouTube. I have some recipes on YouTube. I am using Rasmalai flavoured. This is a full cake. I am using it to cut it. If you have celebrations, you can make a good taste. I will taste a recipe. ഞാൻ ഇവിടെ മൂന്ന് കുഴമുട്ടയാണ് എടുത്തത് നിങ്ങൾ അത് ചെറിയ കുഴമുട്ടയാണെങ്കിൽ നാലെണ്ണം എടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ തന്നെ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിന്റെ മുന്നേ ഞാൻ ഒരു കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഇത് നല്ല ക്രീമി ലൈറ്റ് ഫ്ലഫി ആയാൽ നമുക്ക് അതിലേക്ക് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് കൂടുതലൊന്നും വേണ്ട സാധാരണ നിങ്ങളിപ്പോൾ റെസിപ്പീസ് നോക്കുകയാണെങ്കിൽ എഗ് വൈറ്റ് വേറെ എഗ് യോക്ക് വേറെ ഒക്കെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്ന റെസിപ്പിയാണ് ട്രസ്ലെച്ചസിൽ കാണൽ ഞാനിവിടെ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് ഹാഫ് കപ്പ് പാൽ കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യാണ് ഇപ്പം നമ്മളെ മിക്സ് ഇവിടെ റെഡിയായി ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് വരുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം ഇനി ഈ പൊടി നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് ഒരു 3-4 പ്രാവശ്യം ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്നും പോവാതെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം ഈ മിക്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ക്രീമിൽ മാത്രമാണ് ചേർക്കുന്നത് ഇപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി ഇത് ഒരു ഓയിൽ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ നമ്മൾ കേക്കായി കിട്ടും ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പാലിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കണം അതായത് റസ്മലായി ഫ്ലേവേർഡിലുള്ള ഒരു റബറി അതൊന്ന് റെഡിയാക്കിയെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാല് അതിലേക്ക് ഹാഫ് കപ്പ് മിൽക്ക് മേഡ് പിന്നെ ഒരു കുറച്ച് കുങ്കുമം ഇട്ടിട്ട് നല്ലോണം ഒന്ന് പാല് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം അടിയിൽ പിടിക്കാതെ നമ്മൾ റസ്മലായിക്ക് ചെയ്യുന്ന പോലെ അധികം കട്ടിയൊന്നും ഞാനിവിടെ ആക്കുന്നില്ല ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിങ്ങനെ കേക്കിൽ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തിക്നെസ് മതി അധികം കട്ടിയാക്കി റസ്മലായിൻ്റെ പോലെ ആക്കിയൊന്നും എടുക്കണ്ട പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതേപോലെ ഞാനിവിടെ പിസ്ത പൊടിച്ചത് ഒരു 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സാക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ 1/4 കപ്പ് അതായത് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിലേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ക്രീമിൻ്റെ അളവ് മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ മിൽക്കിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡിയായി ഇനി ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് സ്റ്റിഫ് പീക്സ് വരെ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിലേക്കും ഞാൻ ഹാഫ് ടീസ്പൂൺ ഏലക്കായ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാത്തിലും ഏലക്കായ് പൊടി ഇടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ റസ്മലായിൻ്റെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട് യെല്ലോ കളർ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം അങ്ങനെ നമ്മളെ ക്രീമും റെഡിയായി ഇനി നമുക്കിത് കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേക്കിൻ്റെ ബേസ് ലെയർ വെക്കുക ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് മിക്സ്ചർ ഒഴിക്കുക ക്രീം ലെയർ ചെയ്യുക ഇതാണ് പണി ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ലെയർ വെക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല അതൊക്കെ മറ്റേ വീഡിയോയിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ മേലേക്ക് ഞാനിവിടെ ഫ്ലേവേർഡ് റസ്മലായി ഫ്ലേവേർഡ് പാലൊഴിക്കുകയാണ് സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിലും കൂടുതൽ ഈ മിൽക്ക് മിക്സ്ചർ ഒഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുള്ളൂ നല്ലോണം ഈ കേക്കിനെ സോക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോഴും ഈ മിൽക്ക് മിക്സ്ചർ ഒന്ന് ഊസ് ഔട്ട് ചെയ്യണം അതായത് പുറത്തേക്ക് വരുന്ന രീതിയിൽ അത്രയും ഒഴിക്കണം
പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഫ്ലേവേർഡ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ഈ ട്രെസ്ലെച്ചസ് കേക്കിന് 3 മിൽക്ക് കേക്ക് എന്നും പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്ത മിൽക്ക് മിക്സ്ചർ, പാല്, മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്രഷ് ക്രീം, അത് 3 മിൽക്കിൻ്റെതാണ് വരുന്നത്. അതുകൊണ്ടാണ് 3 മിൽക്ക് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയും ചേർക്കുക. എന്നാലും മിൽക്ക് മെയ്ഡ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ ലെയറും ഒന്ന് ക്രീം ചെയ്തെടുത്ത് ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽക്ക് മിക്സ്ചർ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്ന് ഉള്ളിലേക്ക് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലെയർ ചെയ്താൽ മതി വിപ്പിംഗ് ക്രീം. ഇപ്പം ഞാൻ ഇവിടെ സൈഡിൽ മാത്രമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഫുള്ള് സാധാ കേക്കൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ട്രെസ്ലെച്ചസിൻ്റെ പോലെ ഫുള്ളായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പിസ്ത പൊടിച്ചതും റോസ് പെറ്റൽസും വെച്ചിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലേവേർഡ് കേക്കാണ് റസ്മലായി ഫ്ലേവേർഡ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.